ലൂക്കയുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ലാസറസും ആ ധനികനെ കുറിച്ചുള്ള ഉപമയാണ്. അവിടെ നമ്മൾ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ധനികന് ശിക്ഷ അർഹതമായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത് നേരത്തെ ബ്രദർ ജോസിന്റെ പോഷണത്തിലും കേട്ടതാണ്. കാരണം ആ ധനികൻ വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ തെറ്റ് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല, അല്ലെ? അതുപോലെ തന്നെ ആ ധനികനായത് ഒരു പാപമാണോ? തീർച്ചയായിട്ടും അല്ല. ദൈവത്തിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ധനികന്റെ കുറ്റം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് 30-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ധനികൻ ആ ലാസറസിനെ മിക്കവാറും എല്ലാ ദിവസവും 3 പ്രാവശ്യം ഭക്ഷണം കൊടുത്തു കാണണം. ആ വാതുക്കൽ വന്ന് ഇരിക്കുവാനായിട്ട് സമ്മതവും കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? നമ്മളുടെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഒരാൾ അവിടെ ഒരു സ്ഥിരം താമസം തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ 100 വിളിച്ച് പറയും, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി ഹോമിനെ വിളിച്ച് പറയും, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഇയാളെ ഒന്ന് ഇവിടെ നിന്ന് നീക്കിക്കൊടുത്താൽ നമ്മൾ വേണേൽ അതിനുള്ള പൈസയും കൊടുക്കുമായിരിക്കും അയാളെ മാറ്റുവാനായിട്ട്. പക്ഷെ ആ ധനികൻ അതൊന്നും ചെയ്തില്ല, മിക്കവാറും അവന് ഭക്ഷണവും കൊടുത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അല്ലെ കുറ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 30-ാമത്തെ വചനം വായിച്ച്. ധനവാൻ പറഞ്ഞു, പിതാവായ ഇബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. ഇബ്രഹാം അവന് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണ്? നോ ഫാദർ ഇബ്രഹാം, നോ വചനം, നോ വചനം, നോ ആത്മാവും സത്യം, നോ. ഹലോ, അവന് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ എന്താണ് ബാക്കി വായിച്ച്? 31 വായിച്ച്. മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാകയില്ല. ഏബ്രഹാം അവനോട് പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടത് ദൈവത്തിന്റെ വചനമല്ല, അടയാളവും അത്ഭുതങ്ങളുമായിരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളുടെ ആത്മാവിന് ജീവൻ തരുവാൻ പറ്റുകയുള്ളൂ. കാരണം ദൈവം ആത്മാവാണ്, ആ ദൈവത്തിന്റെ ആത്മാവ് ജീവനാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് എന്നിലുള്ളപ്പോൾ എനിക്ക് എൻ്റെ ആത്മാവിന് ജീവൻ ഉണ്ടാകും. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇതാണ് ആ നമ്മളുടെ വിശ്വാസം വചനത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പ്രിയപ്പെട്ടു. അല്ലാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല നമ്മളുടെ വിശ്വാസം. കാരണം റോമർലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസം എങ്ങനെയാണ്? കേൾവി വഴി. എന്തിനെ കുറിച്ചുള്ള കേൾവി? അവിടെ ഒരു അത്ഭുതമുണ്ടായിരുന്നു, ഇവിടെ ഒരു അടയാളം കണ്ടിരുന്നു, അവിടെ ഒരു പല നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോഴങ്ങനെ ഞാൻ അടയാളം കണ്ടു, ഞാൻ പോയി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, അല്ലേ? ആണോ? അല്ല, ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം കേൾവി വഴി. എന്തിനെ കുറിച്ചുള്ള കേൾവി? കെട്ടുകഥകളെ കുറിച്ചാണോ? കെട്ടുകഥകളുടെ കേൾവിയാണോ? ഇന്ന് പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, അത്ഭുതങ്ങൾ പലതും നടക്കുന്നുണ്ട്, പല അത്ഭുതങ്ങളും ഇവിടെ നടന്ന് ഇന്ന് അതിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഇന്ന് അത്ഭുതങ്ങളെ കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? വിശ്വാസം കേൾവി വഴി. എന്തിനെ കുറിച്ചുള്ള കേൾവി? ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ. ദൈവത്തിന്റെ വചനത്തിന്റെ faith comes by hearing and hearing the word of God. അത് മാത്രമേ, കാരണം ദൈവത്തിന്റെ വിശ്വാസം എന്താണ്? ജീവനാണ്. ആ ജീവൻ വചനം, എന്റെ വചനം, നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ അതിന് മാത്രമേ, വചനത്തിന് മാത്രമേ നിങ്ങളുടെ ആത്മാക്കൾക്ക് ജീവൻ തരുവാൻ പറ്റുകയുള്ളൂ. പക്ഷേ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ആ വചനത്തിലുള്ള സിംപ്ലിസിറ്റിയും അതിലുള്ള ലാളിത്യത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ സാത്താൻ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോകുവാൻ നോക്കും. വായിച്ചേ 2 കൊരിന്ത്യർ 11. സർപ്പം ഹവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം സാത്താന്റെ ഏറ്റവും ദ ഗ്രേറ്റസ്റ്റ് കൺസേൺ, അവൻ്റെ ഏറ്റവും കൺസേൺ എന്താ പറയുക, ഏറ്റവും അവൻ്റെ വിഷമം, അവൻ്റെ ഏറ്റവും ശ്രദ്ധ വരുന്നത് എന്താണ്? മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി സ്വീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നത്. ബാക്കി എന്ത് ചെയ്താലും, നിങ്ങൾ നല്ല ആളായിട്ട് നടന്നാലും, നിങ്ങൾ കുറേ കർമ്മങ്ങൾ ചെയ്താലും, കുറേ ക്രിയകൾ ചെയ്താലും, നിങ്ങൾ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ചെയ്താലും ഒന്നും അവന് പ്രയാസമില്ല. പക്ഷെ ജീവനാകുന്ന ആത്മാവുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവനറിയാം ഈ വ്യക്തി രക്ഷ പ്രാപിച്ച് അവൻ്റെ രാജ്യത്തിൽ നിന്ന്, അവൻ്റെ പിടിയിൽ നിന്ന്, അവൻ്റെ അടിമത്തിൽ നിന്ന് യേശു ദൈവത്തിൻ്റെ ഒരു മകൻ ആയി മാറും, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു അംഗമായിട്ട് മാറുമെന്നുള്ള അറിവുള്ളതുകൊണ്ട് അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. അങ്ങനെ അവൻ
കബളിപ്പിച്ച് മനുഷ്യരെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കും. കാരണം നമുക്കറിയാം, രണ്ട് കൊരിന്ത്യസ് 4 അധ്യായം 3 വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു മൂടുപടം അവൻ നമ്മളുടെ മുകളിൽ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ മുകളിൽ അല്ല കേട്ടോ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാത്ത വ്യക്തികളുടെ കയ്യിൽ. ഹല്ലേലൂയ. വായിച്ച് ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ബട്ട് ഈവൻ ഇഫ് ആ ഗോസ്പൽ ഇസ് വെയിൽഡ്, ഇറ്റ് ഇസ് വെയിൽഡ് ടു ദോസ് ഹു ആർ പെരിഷിംഗ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു മൂടുപടം കൊണ്ട് നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നാശത്തിലേക്ക് പോവുകയാണ്. കാരണം ആ വചനത്തിന് മാത്രമേ എനിക്ക് ജീവൻ തരുവാൻ പറ്റുകയുള്ളൂ. ആ വചനം എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നാശത്തിലേക്കേ പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 3 16 വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ്? സോ ദാറ്റ് ആസ് God so loved the world that he gave his only begotten son that whosoever believeth in him shall not perish but have everlasting life. അപ്പോൾ അവനിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അവനാകുന്ന ദൈവത്തിൻ്റെ ജീവൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നാശമാണ്.